ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ മണിവല്ലിങ്ങനെ കൃഷി ചെയ്യുക ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓയോ മാമൻ്റെ ഫാം ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകണം എങ്ങനെയാ വെച്ചാൽ നമ്മൾ സൈക്കിളിലാണ് കിടക്കാൻ സൈക്കിളാണ് മേടിച്ച് 2 വർഷമായി പിന്നെ ഇതാ ഇവർന്ന് ഈ കുറച്ച് പാടം കറക്കാനുള്ളൂ പാടത്ത് വെച്ച് വെള്ളമായത് കൊണ്ട് നമ്മൾ വളഞ്ഞ് തിരിഞ്ഞിട്ടൊരു ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടാവും അതുകൊണ്ട് എത്താൻ ഒരു 3 കിലോമീറ്റർ പറയുമ്പോൾ ഇവർന്നൊരു കുറച്ച് അധികം ഉണ്ടാവും അപ്പം നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ സാനിറ്റൈസറും മാസ്ക് ഇട്ട് ഗൈസ് നമുക്കെന്താ സൈക്കിളിൽ പോവാം ടയറാണ് ഗൈസ് ഓൺലി ഇനി വെള്ളം വേണേൽ കുറച്ച് ചേർന്നത് ഇന്ദ്രേ ചെയ്തരാ ഇതിച്ചൊക്കെ ഒന്ന് ചോദിക്കുന്നു ഗൈസ് ആരാന്ന് അറിയില്ല നമ്മളെ കണ്ടപ്പതിന് സബ്സ്ക്രൈബറാ തോന്നണി കണ്ടപ്പതിന് ഓടി വന്നിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ അവിടുന്ന് വന്നാ വീട്ടിൽ നിന്ന് വന്നാ ഞാൻ ഊട്ടിയിട്ട് നമ്മള് ഫാമിലെത്തി ഫാമിലി വിശേഷങ്ങൾക്ക് പോവാ ഗൈസ് പോണ വൈക്കുന്ന നായുണ്ട് ഗൈസ് മനോഹരമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് എന്നെ പ്രാവ് കാണാൻ ഇഷ്ടമാണ് കാണാനല്ലോ ഗൈസ് കാണമുട്ടൊക്കെ ഇങ്ങനെ വരാൻ സെറ്റപ്പ് ആക്കിയിട്ടില്ല ഗൈസ് സെറ്റപ്പാണ് നമ്മളെ ക്യൂട്ട് ആളുകളാണ് കൊത്തൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും അവൾ കാണുമ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കൊത്താൻ ആഗ്രഹം വരുന്നുണ്ട് തീറ്റ കൊടുക്കാനൊന്നും അറിയില്ല ഒരു തീറ്റ കൊടുക്കാൻ സമയമായി തോന്നുന്നു അതാണ് നമ്മളെ വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് വരുന്നത് നമുക്കറിയില്ല നല്ല സെറ്റപ്പിലാണ് ഇവിടെ കാണുമുട്ട കിട്ടിയിട്ടുണ്ട് ആദ്യം മുട്ട ഇങ്ങനെ ഒരു മുട്ടട്ടങ്ങ ഉരുണ്ട് പോയ ടൈപ്പിലാണ് സെറ്റപ്പ് വഹിക്കുന്നത് നല്ലൊരു ബുദ്ധി കഴിച്ചിട്ടാണ് ഇവിടെ ഷേപ്പ് വഹിക്കുന്നത് പിന്നെ ഇവിടെ അപ്പൊ
കാളെ തോന്നുന്നു കുത്തം വരുന്നുണ്ട് ഗൈസ് നോക്കിട്ട് മേലത്തെ പശുവിനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പശു ഉണ്ട് പിന്നെ രണ്ട് നാല് ഒരു കുട്ടിയുണ്ട് രണ്ട് കുട്ടീൻ്റെ അടിയിൽ കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട് പിന്നെ നല്ല നല്ല പശു കേട്ടോ ഗൈസ് നാല് പശുണ്ട് നമുക്ക് ഒരു താറാവുണ്ട് നല്ല കിടക്കാൻ താറാവാണ് താറാവുണ്ട് കുറേണ്ട് തോന്നുന്നു നല്ല നാടൻ സാധനമുണ്ട് ഗൈസ് പിന്നെ ഇത് മീനാണ് കരിമീനാണ് ഫുള്ള് പിന്നെ കടു വന്നിട്ട് എന്തത്ര സെറ്റിൽ സിലോപ്പീനും കരിമീനും പോയിട്ടാണ് നല്ല നല്ല കൃഷിയാണ് നടത്തുന്നത് പിന്നെ അതിൻ്റെ മേലെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് മനസ്സിലാക്കുക ഫുള്ള് പച്ചവണ്ണം മുടിക്കുകയാണ് ഒരു രണ്ട് കുളത്തിലായിട്ടാണ് മീൻ ചെയ്യുന്നത് അതിൽ കരിമീൻ സിലോപ്പിയാണ് തോന്നുന്നത് ഇത് ഇതിനെന്താ ഇതിൽ സാധാ കപ്പിയാണോ തോന്നുന്നത് പിന്നെ ഇവിടെ ഫുള്ള് വലിയ നല്ല നല്ല സ്ഥലത്താണ് ഈ ഫാമ പണിതുള്ളത് ഉണ്ട് നല്ല കായലിൻ്റെ ഒരു മാറ്റ സംഭവത്തിലാണ് ഇത് നല്ല കേരള രമണീയതമാരാണ് ഇവർ പണി ചെയ്ത് ശീലിച്ചാൽ നമ്മൾ 500 രൂപയുടെ ഏർമാടമാര് ഒരു ഏർമാടമാര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഈ അവർ കഞ്ഞു വെക്കാൻ കഞ്ഞിമാര് ആക്കിയിട്ടുള്ള ആൾക്ക് സുഖമായിട്ട് കയറി കിടക്കുക ഗൈസ് നമ്മൾ 500 രൂപയുടെ ഏർമാടം കണ്ടില്ലെങ്കിൽ ഇവിടെ റിസൻസേണ്ടി ഇവിടെ ഇങ്ങനെ പൊന്തി വരും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ മെയിൻ നമുക്ക് ഇത് തീറ്റ കൊടുക്കുക ഗൈസ് ഒന്ന് നമുക്ക് മെയിൻ തീറ്റ കൊടുക്കാം തീറ്റ കൊടുക്കാനുള്ള സമയം തോന്നണി നമുക്ക് തീറ്റ കൊടുക്കാം ഗൈസ് നമുക്ക് കട്ടില കുറച്ച് മീൻ നല്ല വെറൈറ്റി മീനൊക്കെ ഉണ്ട് നമുക്ക് അവന് തീറ്റ നമ്മൾ കുറച്ച് തീറ്റുന്നുള്ളൂ തന്നെ തീറ്റ കൊടുക്കാം ഗൈസ് മേലെ പൊന്തിട്ടുണ്ട് സിലോപ്പി ഉണ്ട് സിലോപ്പി ഉണ്ട് ഇങ്ങനത്തെ മീൻ്റെ ഒന്നും നല്ല കാണാൻ പറ്റും ക്ലാറ്റില്ലാതെ നമുക്കൊന്ന് കുറച്ച് ഒരുക്കില്ലല്ലോ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ശ്രമിച്ചു ഗൈസ് ഇത് അവിടെ അങ്ങനെ എണ്ണി കളിച്ചുണ്ട് ഗൈസ് കണ്ട ഗൈസ് തീറ്റ എടുത്തുണ്ട് ഗൈസ് കണ്ട ഗൈസ് കരിമീനൊക്കെ വരുന്നുണ്ട് സെറ്റ് നല്ല ക്യൂട്ട് പ്രാവിനെ കിട്ടിയിട്ടുണ്ട് അവളെ കൈ ഒന്നും കൊത്തിനൊന്നുമില്ല ഇവൻ പറഞ്ഞ് ചില പ്രാവിൻ കൊത്തൊക്കെ ഉണ്ട് പറഞ്ഞാൽ പിന്നെ കൊത്താത്ത പ്രാവിന് എടുത്താന്നുള്ളത് അത് സോഫ്റ്റ് ആട്ടോ ഗൈസ് ഇവരെ തൂവല് കറുപ്പും വെള്ളയും നല്ല രസമുണ്ട് കാണാം പിന്നെ ഇവരൊരു വയലറ്റ് ഒരു പർപ്പിൾ പർപ്പിൾ ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് പറപ്പിച്ചു വിടാം നമുക്ക് പറപ്പിച്ചു വിടാം പറപ്പിച്ച് അപ്പോൾ ഗൈസ് നമ്മളെ യോയോ മാമൻ്റെ കില്ലാരി മാമനാണിത് ഇപ്പോൾ ഡിസൈൻ ചെയ്തത് നല്ല നല്ല വൃത്തിയായിട്ട് ഓരോ ഇതും അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഒരു ഒരു കുട്ടി ഡേഞ്ചറാണ് ഗൈസ് അത് വന്നപ്പോ തന്നെ ഒരു സംഭവത്തിലാണ് അവരെ കണ്ടുപിടിച്ചത് ഒരു ലെവലാണ് ഇപ്പൊരു
നല്ല ഇഷ്ടപ്പെട്ടു. മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുള്ളി തകാണ് ഗായ്സ്, ചക്ക പുള്ളി വേറെ ലെവലാണ്. അന്നപ്പ തന്നെ എന്നെ പറഞ്ഞു നിൽക്കാണ്. പ്രതീഷാണ്. പ്രതീഷന്റെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഈ കോഴികളെ കോഴികളുണ്ട്, വേറെ എന്തൊക്കെ ഉണ്ട്? എന്താ തീരുമാനം കണ്ട നിങ്ങള് ഈ ഇത് എടുത്തത്? നമ്മള് ചെറുപ്പം മുതലേ കൃഷിയോട് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചറിയാം. കാടമുട്ട നമ്മളിവിടെ കൊടുക്കുന്നത് 2 രൂപയാണ് കൊടുക്കുന്നത്. 2 രൂപയാണ് ഗൈസ്, 2 രൂപയാണ്. കോഴി മുട്ട കോഴി നമ്മൾ 500 രൂപ കൊടുക്കും. മുട്ടയ്ക്ക് 10 രൂപയാ. കോഴി മുട്ടയ്ക്ക് 10 രൂപയും നാളെ നാടൻ കോഴിക്കും 500 രൂപയാണ് ഇവരെ റേറ്റ് വരുന്നത്. അതോ പൂവന് മാത്രം പെടക്ക് റേറ്റ് വ്യത്യാസം? ഇല്ല, പെടക്കാണ് 500 രൂപ. പൂവന് വലിപ്പത്തിനനുസരിച്ചിട്ട് തൂക്കം നോക്കിയിട്ട് നമ്മൾ അതിന്. പിന്നെ പശുവിനൊക്കെ? ആ പശുണ്ട്, കറവുള്ള പശുക്കളാണ്. അത് പാലില് 60 രൂപ റേറ്റിന് കൊടുക്കും. അവര് പാലിന് ലിറ്ററിന് 60 രൂപ എന്ന് പറയുന്നത്. സൊസൈറ്റി കൊടുക്കും. മാസ്ക് വരിയുണ്ട്. അപ്പൊ നമുക്ക് ഈ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഏട്ടാ എല്ലാം സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും അയച്ചിട്ടുണ്ടായി. എല്ലാവർക്കും ഗൈസ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇനി വേറെ ചാനൽ വരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ. ഇവ നല്ല ഇതാണ്, നല്ല കോമഡി ആണ്, നല്ല തങ്കാണ്, പവറാണ്. വേനെ വിട്ട് പോവാണ്. എന്നാ പറയടാ ഉള്ളി വെറൈറ്റി. മാസ്ക് ഇടാം.